ആതിരപ്പള്ളി പദ്ധതി നടപ്പാക്കുക തന്നെയാണ് തന്റെ അഭിപ്രായമെന്ന് മന്ത്രി എം മണി വിശദാംശങ്ങളുമായി ദിനകർ ചേർന്നു. ദിനകർ, എന്താണ് മന്ത്രി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ വിശദാംശങ്ങൾ കൂടി. ആതിരപ്പള്ളി പദ്ധതി നടപ്പിലാക്കണം എന്ന നിലപാടാണ് എന്നെ സംബന്ധിച്ചുള്ളത്. പക്ഷേ അത് മുന്നണിക്കകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. നേരത്തെ നിങ്ങൾക്കറിയാവുന്നതാണ്, മറ്റ് UDFനകത്തും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് ഒരു സമവായത്തിൽ കൂടി അല്ലാതെ ഒന്നും നടക്കുകയില്ല. അത് നടപ്പിലാക്കാനുള്ള ഒരു അനുകൂല സാഹചര്യം എല്ലാ വിഭാഗവും ഒരു സമവായത്തിൽ കൂടി ഉണ്ടായാൽ പിന്നെ നാളെ വേണേലും അത് നടത്തുന്നതിനെ പറ്റി ചിന്തിക്കും. സൗമ്യ, ആതിരപ്പള്ളി പദ്ധതി നടപ്പാക്കണം എന്ന് തന്നെയാണ് തന്റെ നിലപാട്. ഇക്കാര്യത്തിൽ CPMനും നിലപാട് വ്യത്യസ്തമായ നിലപാട് ഇല്ല. ആതിരപ്പള്ളി പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനത്തിന് വൈദ്യുതി രംഗത്ത് വലിയ കുതിച്ചാട്ടം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പാക്കണം എന്നുള്ള നിലപാടാണ് തനിക്കുള്ളത്. ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട്, അതോടൊപ്പം CPIക്കും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഈ സാഹചര്യത്തിൽ സമവായത്തിലൂടെ പദ്ധതി നടപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അഭിപ്രായ സമന്വയം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇത്തരത്തിൽ പോംവഴി എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഭിപ്രായ തർക്കങ്ങൾ സ്വാഭാവികമായും പദ്ധതികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരാം. അത്തരം തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സമയത്തിലൂടെ പരിഹരിക്കുക എന്നതാണ് അഭികാമ്യം എന്നും മന്ത്രി MM മണി വ്യക്തമാക്കുകയുണ്ടായി. സൗമ്യ, ശരി, ആതിരപ്പള്ളി പദ്ധതി നടപ്പാക്കണം എന്ന അഭിപ്രായം തന്നെയാണ് തനിക്കുള്ളതെന്ന് മന്ത്രി MM മണി പറഞ്ഞു. വിശദാംശങ്ങളാണ് KG ദിനകർ നൽകിയത്.